ക്രിസ്ത്യാനികളുടെ പാരമ്പര്യ വിശ്വാസപ്രകാരമുള്ള പെസഹ ഭക്ഷണത്തിലെ ഒരുക്കലാണ്. പെസഹ പാൽ ഇത് തയ്യാറാക്കുന്ന രീതിയും അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇതിന് പിന്നാലെ കാണാൻ സാധിക്കും. ഇത് രണ്ട് തേങ്ങയുടെ തേങ്ങ പീര ചിരണ്ടി വെച്ചിരിക്കുകയാണിത്. ഇതിൻ്റെ ആദ്യമായിട്ട് ഇതിൻ്റെ തലപ്പാൽ പിഴിഞ്ഞ് മാറ്റിയെടുക്കാൻ പോവാണ്. ദൈവമേ കർത്താവിനെ കാത്തുരക്ഷിക്കണം. തറപ്പാല് മാറ്റി വെക്കുക. രണ്ടാം പാലാണ്, തലപ്പാൽ മാറ്റി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പിഴിഞ്ഞൊഴിക്കുന്ന പാൽ. ചില വീടുകളിലൊക്കെ ഇത് അപ്പന്മാരുണ്ടാക്കും, ചില വീടുകളിൽ അമ്മമാരുണ്ടാക്കും. അപ്പന്മാരും അമ്മമാരും എല്ലാം കൂടെ സഹായിച്ച് ചെയ്യും. മക്കളും ഒക്കെ ഇതിനോട് കൂടും. പുതിയ മക്കളെല്ലാം ഇതൊന്നും കാണാത്തവരും പഠിക്കാത്തവരൊക്കെ ഇത് വന്നതെന്ന് കണ്ടു പഠിക്കും. പിൽക്കാലത്ത് ഞങ്ങളുടെയൊക്കെ കാലശേഷം നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അമ്മച്ചി ഇതുവരെ ചെയ്തിട്ടില്ലേ പെസഹ പാൽ? അമ്മച്ചി തേങ്ങ ഒക്കെ ചെണ്ടി തരും, ശർക്കര പാനിയൊക്കെ തരും, മറ്റുള്ള കാര്യങ്ങളൊക്കെ അടുപ്പിച്ചു കൊടുക്കും. അതെ, എന്ത് ചേർക്കേണ്ട സാധനങ്ങളെല്ലാം പൊടിച്ച് ഒക്കെ തരും. പെസഹയുടെ ദിവസം ചീഫ് ഷെഫ് അച്ചാച്ചി ആയിരിക്കും. ഈ കാര്യത്തില് ചീഫ് ഷെഫ് അച്ചാച്ചി തന്നെ. ഇതാണ് നമ്മുടെ പെസഹ കല. നമ്മൾ ഇതിന്റെ അകത്താണ് മോനെ, ഇത് ഈ പെസഹ പാലിനല്ലാതെ വേറെ ഒന്നിനും ഉപയോഗിക്കത്തില്ല. ഇത് അമ്മച്ചി അല്ല ഭദ്രമായിട്ട് പൊതിഞ്ഞ് സൂക്ഷിച്ച് വെച്ചേക്കും. ഇത് പഴയ കാലത്തൊക്കെ മൺകലം, ഓരോ പെസഹയ്ക്കും പഴയ കാലത്തൊക്കെ പുതിയ മൺകലം വാങ്ങിച്ച് അതിലായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പം മൺകലം അങ്ങനെ ലഭിക്കാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് ഇതിനുവേണ്ടി മാത്രമായിട്ട് ഒരു പ്രത്യേക കലം നമ്മൾ സൂക്ഷിക്കുകയാണ്. ഇതിനകത്ത് മറ്റു കാര്യങ്ങൾക്കൊന്നിനും ഒന്നും ഇത് ഉപയോഗിക്കത്തില്ല. ഈ കലം ഇത് പെസഹപ്പാലിന് വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഇതിപ്പം തേങ്ങാപ്പാല് ചേർത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തേക്ക് ഒരു 3/4 കിലോയോളം, 1 കിലോയ്ക്ക് അടുത്ത് ശർക്കര പാനിയാക്കിയത് ഇതിലേക്ക് ചേർക്കുകയാണ്. അഴുക്കെല്ലാം കളഞ്ഞു വേണം എടുക്കാൻ. ഇത് പൊടിച്ച് വറുത്ത് നമ്മൾ എടുത്ത പൊടിയാണ്. ഈ പൊടി വേണം നമ്മൾ പെസഹ പാല് കാച്ചാനായിട്ട്. ഇപ്പം ആരും അങ്ങനെ ഇപ്പം പൊടി വറുത്തങ്ങനെ എടുത്ത് ഇപ്പം ആരും അങ്ങനെ ഉപയോഗത്തില്ല. നമ്മുടെയൊക്കെ അമ്മമാരുണ്ടായിരുന്ന സമയത്തൊക്കെ ഇങ്ങനെ അരി വറുത്ത് പൊടിച്ച് ഉരലിട്ടിടിച്ച് ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ശർക്കര പാനി എടുത്ത കലമെല്ലാം കഴുകി തേങ്ങാപ്പീരയൊക്കെ മാറ്റി അവസാനം കലം കഴുകി അത് വൃത്തിയാക്കി മാറ്റി ആ അതിലേക്ക് നമ്മൾ അരി പൊടിച്ച് വറുത്ത് എടുക്കുന്ന പൊടിയാണിത്. അത് നല്ലൊരു പാനിപ്പരുവത്തിൽ നമ്മൾ കട്ട പിടിക്കാതെ നല്ലപോലെ കലക്കെടുക്കണം. കട്ട പിടിക്കരുത് ഇല്ലാത്ത പാനിപ്പരുവത്തിൽ അതിങ്ങനെ പാനിയല്ല ആ പാനിപ്പരുവത്തിൽ അതിങ്ങനെ പൊടി ഇത് ശരിക്കും ഇത് ഈ അരിപ്പൊടി ചേർക്കുന്നത് ഈ പാലിനൊരു തടിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിൻ്റെ ഒരു രുചികരവും ആണ് നല്ല.
ഇത് അടുപ്പേ വെക്കുന്നത് മുതൽ ഇത് തിളച്ച് തീരുന്നത് വരെ നിർബന്ധമായിട്ടും ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കിയില്ലെങ്കിൽ ഈ ശബ്ദം വീണ്ടും ഉണ്ടാവും. ഇളക്കിയില്ലെങ്കിൽ ഇതിൻ്റെ അരിപ്പൊടി അടിയിൽ ചേർന്ന് അത് കട്ടയായി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ഇതിൻ്റെ രുചി കുറയ്ക്കാനുള്ള സാധ്യതയാണ്. അത് തന്നെയല്ല, അങ്ങനെ കട്ട പിടിക്കാൻ പാടില്ല, അതാണ് ഇതിൻ്റെ ഒരു കാര്യം. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇത് തിളച്ച് തീരുന്നത് വരെ നിർബന്ധമായിട്ട് ഇത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇതിങ്ങനെ ഇത് നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ അകത്ത് ഇനി രണ്ട് കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട്. അതായത് ഒന്ന് ചുക്കും ഏലക്കായും കൂടെ ചേർത്ത് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതും നമ്മുടെ തലപ്പാല് ചേർത്ത് ഇളക്കി ഇത് താഴെത്തിറക്കുകയാണ്. അതോടുകൂടി ഈ പെസഹ പാലിൻ്റെ നിർമ്മാണം പൂർത്തിയാകും. വലിയ അത്ഭുതമൊന്നുമല്ല, പക്ഷേ ഇതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ സ്നേഹത്തിലും വിശ്വാസത്തിലും വേണം ഇത് ചെയ്യാൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഞങ്ങളുടെ പൂർവികർ പഠിപ്പിച്ചു തന്നേക്കുന്നത് അങ്ങനെയാണ്. ഇറക്കുകയാണ്. അതിനുമ്പ് നമ്മൾ ഈ സ്റ്റൗവിൻ്റെ ഇത് കുറച്ച് നല്ല ഭംഗിയായി. ഇപ്പോൾ അത് തീർത്തും തിളച്ച് തിളയെത്തിയിരിക്കുകയാണ്. ദൈവമേ ചെയ്തൊന്നും പറ്റും. നന്ദി. മക്കളെ കാത്തുരക്ഷിക്കണം. ഇതിലേക്ക് നമ്മൾ ഈ ചുക്കും ജീരകവും ഈ ഇലയ്ക്കും കൂടെ പൊടിച്ചത് ചേർത്തു. എനിക്ക് തലപ്പാൽ ഒഴിക്കുകയാണ്.